ഹലോ, നിങ്ങളുടെ ഇഷ്ടശീലായ സത്യ എന്ന പെൺകുട്ടിയുടെ നാളെ നടക്കാൻ പോകുന്ന ഒരടിപൊളി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ സതീഷും മൈൻഡ് വോയിസായിട്ട് ചിന്തിക്കുകയാണ്, അഡ്വക്കേറ്റ് എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞോ? എന്നിട്ട് അച്ഛനോട് സതീഷ് തന്നെ പറയാണ്, സത്യക്കെതിരെ ഞാൻ അച്ഛൻ എന്തായി പറയുന്നത്? വേണ്ട, ഒന്നും അറിയാത്തതുപോലെയുള്ള നിൻ്റെ ഈ പൊട്ടം കളി എന്നോട് വേണ്ട. എടാ, നീ പറഞ്ഞത് കൊണ്ടല്ലേ അഡ്വക്കേറ്റ് സത്യ ജാമ്യത്തിൽ എടുക്കാൻ വരാതിരുന്നത്. അദ്ദേഹത്തിന് ജൂനിയേഴ്സിനും ടൂറ് പോകാൻ നീ എത്ര രൂപ ഓഫർ നൽകി. എന്നിട്ട് മണ്ണേത് ചാണകേതെന്ന് തിരിച്ചറിയാതെ ഒരു വക്കീലിനെ നീ ഏർപ്പാട് ചെയ്തു. എന്നിട്ട് അയാൾക്കും കൊടുത്തു ആണല്ലോ ഒരു തുക. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നീ പറയണത്? അച്ഛനോട് ആരാ ഈ കള്ളമൊക്കെ പറഞ്ഞത്? കള്ളം പറയുന്നത് നീയാടാ. സത്യം മാത്രമേ എവിടെയും ജയിക്കുകയുള്ളൂ, അതുകൊണ്ട് സത്യ രക്ഷപ്പെടുകയും ചെയ്തു. ഇത് കേട്ടിട്ട് സതീഷേടം പറയണ, അച്ഛാ ഞാൻ ആർക്കൊന്നും കൊടുത്തിട്ടില്ല, സത്യ എൻ്റെ അനിയൻ്റെ ഭാര്യയല്ലേ, അവളെ മനഃപൂർവ്വം ചതിക്കാൻ കൂട്ടു നിൽക്കോ? അപ്പം അച്ഛൻ പറയാണ്, ആ നീ കൂട്ടു നിൽക്കുന്നതിൽ നീ ഒന്നാം പ്രതിയായിരുന്നു. ഒന്നും എന്നോട് വിളിക്കണ്ട, അഡ്വക്കേറ്റ് എന്നോട് എല്ലാം പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ടോണ്ടെന്ന് സുജിതേച്ച് പറയണ്. ഏത് അഡ്വക്കേറ്റ്? അതൊക്കെ സതീഷേട്ടനോട് ആരെങ്കിലും എന്തെങ്കിലും വിരോധമുള്ളവർ പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ടോ അച്ഛാ? നീ ശബ്ദിക്കരുത്, എൻ്റെ ചോദ്യം സതീഷിനോടാ, അതിന് മറുപടി തരേണ്ട കടമ അവനുണ്ട്. പറ, സത്യം നിന്നോട് എന്ത് തെറ്റെയ്തു? അപ്പോഴാണ് അച്ഛനാവ് പണ്ട് നടന്ന കാര്യങ്ങളിങ്ങനെ ഓർമ്മയായത്. ഓ, പണ്ട് നീ കോളനിയിൽ ഫ്ലാറ്റ് പണിയാൻ ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞത് സത്യമായിരുന്നല്ലോ, അതിൻ്റെ ദേഷ്യാവും. എടാ, അന്ന് സത്യം നമുക്ക് അന്യായിരുന്നു, ഇന്ന് സത്യം നിൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. അതായത് നിൻ്റെ അനിയത്തി. നീ സുജിതയോട് കാണിക്കുന്ന അതേ സ്നേഹം അവളോടും കാണിക്കണം. അപ്പോൾ സതീശൻ പറയുന്ന, അല്ല അച്ഛാ, അത് ഞാൻ, നീ നിന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. മണിമംഗലം ബിൽഡേഴ്സിനെ തകർക്കാൻ വേണ്ടിയാണ് അഭിജിത്ത് സുധിക്കെതിരെ കേസ് കൊടുത്തത്. ആ കേസ് സ്വയം ഏറ്റെടുത്തവളാണ് സത്യ. അതായത് അവൾ രക്ഷിച്ചത് സ്വന്തം ഭർത്താവിനെ മാത്രമല്ല, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളെ കൂടിയാണ്. നീ കാരണം സത്യ ജയിലിൽ പോയിരുന്നെങ്കിൽ നഷ്ടപ്പെടുന്നത് സത്യയുടെ ജീവൻ മാത്രമായിരിക്കില്ല, മണിമംഗലം ബിൽഡേഴ്സിൻ്റെ ഭാവി കൂടിയായിരുന്നു എന്ന് ഇങ്ങനെ അച്ഛൻ അവിടെ പറയാണ്. അതുകൊണ്ട് മേലാൽ ഇവളെപ്പോലുള്ളവരുടെ വാക്കും കേട്ട് നടന്ന് സത്യക്കെതിരെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്കോ ദോഷം വരുന്ന പോലെ നീ പ്രവർത്തിക്കാൻ നോക്കിയാ. മോനാണ് കടിഞ്ഞൂൽ പുത്രനാണ് എന്നൊന്നും ഞാൻ നോക്കില്ല, പൊയ്ക്കോ ഇവിടെ നിന്നും പറഞ്ഞുകൊണ്ട് സതീഷിന് അവിടെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിന്ന നമ്മുടെ സുജിതേച്ചി അച്ഛനോട് പറയാണ്, എന്തിനാച്ചാ പാവൻ സതീഷേട്ടന്, എന്താടി നീയും കൂടി ചേർന്നിട്ടാണോ സത്യയെ പോലീസ് അറസ്റ്റ് ചെയ്തത്? ആണോടി? അല്ല അച്ഛാ, സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞുകൊണ്ട് സുജിതേച്ചിയും എല്ലാം അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ വിമലാവ് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അച്ഛമ്മ വരുന്നത്. എന്നിട്ട് അച്ഛമ്മ, വിമലെ, സത്യം അന്വേഷിച്ചൊന്ന് ആർക്കറിയാം, അന്വേഷിക്കുന്നുണ്ടാകോ? പറഞ്ഞത് പപ്പനായതുകൊണ്ട് ആ കാര്യത്തിൽ വിശ്വാസം പോരാന്ന് ഇങ്ങനെ അച്ഛമ്മ പറയുമ്പോൾ നമ്മുടെ വിമലാവ് പറയണം, പറഞ്ഞത് മാത്രമല്ലല്ലോ, തെളിവ് സഹിത ഫോട്ടോ കാണിച്ചതല്ലേ. നീ വിഷമിക്കാതിരിക്കെ, എന്തായാലും അവൾ ഈ പരിസരത്ത് എവിടെയോ ഉണ്ടെന്ന് ഉറപ്പായി. സ്ഥിതിക്ക് സത്യ ദിവ്യയെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുന്നു. ഇങ്ങനെ അച്ഛമ്മ വിമലാമ്മയോട് പറയാണ്, പപ്പൻ അന്വേഷിക്കുന്നുണ്ടാകും, പപ്പൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്, അവൻ പറയുന്നതിനൊന്നും നീ കാര്യമാക്കണ്ട. എന്നിട്ട് വിമലാമ്മ പറയാണ്, വർക്ക്ഷോപ്പിലെ പിള്ളേരെ വിളിച്ചും രാഹുലിൻ്റെ ഫോട്ടോ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പം അച്ഛമ്മ പറയാണ്, എന്തെങ്കിലും ക്യാഷ് തടയുമോ എന്ന് നോക്കാനായിരിക്കും, എന്തിനായാലും വേണ്ടില്ല, അവരെവിടെയാണ് താമസിക്കുന്നതെന്നൊന്ന് അറിഞ്ഞാലെങ്കിലും മതിയായിരുന്നു എന്ന് ഇങ്ങനെ വിമലം പറയണം. അപ്പം ഇതേ സമയം തന്നെയാണ് നമ്മുടെ പപ്പനും രാഹുലൊക്കെ ബൈക്കിൽ ഇങ്ങനെ വരുന്നത്. എന്നിട്ട് പപ്പൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇറങ്ങ്. എന്നിട്ട് ഈ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടുമ്പോൾ വിമലാകുമ്പോൾ അകത്തു നിന്ന് പറയണം, പപ്പനാണെന്ന് തോന്നുന്നു, 100 ആയുസ പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പോഴേക്ക് എത്തിയല്ലോ, ഞാൻ വാതിലങ്ങ് അടച്ചേക്ക്, നീ അത് തുറക്കാൻ പോകണ്ടെന്ന് ഇങ്ങനെ വിമലയോട് അച്ഛമ്മ പറയണം. എന്നിട്ട് പുറത്തു നിന്ന് നമ്മുടെ പപ്പൻ ഇങ്ങനെ രാഹുലിനോട് പറയണം, പിന്നെ മരുമോനെ, നീ എന്നെ കണ്ടപ്പോൾ ബൈക്ക് ഉപേക്ഷിച്ച് പോയതും സാറ്റ് കളിച്ചതൊന്നും ഇവിടെ വിളമ്പണ്ട, എൻ്റെ പിള്ളേർ നിന്നെ പൊക്കിയെടുത്താണെന്ന് പറഞ്ഞ് നിനക്ക് ക്ഷീണാകും, വാ വാ എന്നും പറഞ്ഞുകൊണ്ട് പപ്പൻ അവിടുത്തെ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ കോളിംഗ് ബെല്ല് അടിച്ചിട്ടൊന്നും നമ്മുടെ വിമലാമ്മയും അച്ഛമ്മയും ഒന്നും തുറക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ വിമലാമ്മ അച്ഛമ്മയോട് പറയാണ്, തുറന്ന് കൊടുത്തേക്കാം പാവം, വേണ്ട, ചിലപ്പോൾ ദിവ്യയുടെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടാണെങ്കിലോ എന്നിങ്ങനെ വിമലാമ്മ പറയുമ്പോൾ അച്ഛമ്മ പറയുകയാണ്, എന്തെങ്കിലും കൊത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിരിക്കും.
വീണ്ടും കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ രാഹുൽ ഇങ്ങനെ മൈൻഡ് വോയിസായിട്ട് ചിന്തിക്കുകയാണ്, ഇവർ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാര്യങ്ങൾ അപകടത്തിലാവും എന്നിങ്ങനെ പറയണം. അപ്പോൾ വിമലാമ്മ പറയുന്നു, വാതിൽ തുറന്നത്തേക്ക അമ്മേ, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്. അമ്മയും വാദം പറഞ്ഞുകൊണ്ട് അമ്മയും കൂട്ടിയിട്ട് വരുന്ന സമയത്താണ് നമ്മുടെ രാഹുൽ എങ്ങനെയെങ്കിലും നമ്മുടെ പപ്പൻ്റെ കണ്ണ് തെറ്റിയ സമയത്ത് രാഹുൽ അവിടെ നിന്ന് ഓടാണ്, പിറകെ തന്നെ പപ്പനും ഓടാണ്. അപ്പം ഇതേ സമയം നമ്മുടെ അച്ഛമ്മയും വിമലാമ്മയ്ക്കും വാതിൽ ഓർക്കാണ്. എന്നിട്ട് പപ്പൻ എവിടെയും കാണുന്നില്ല, എവിടെ ബൈക്ക് എവിടെ ഏർപ്പുണ്ടല്ലോ, പപ്പൻ ഇതെവിടെ പോയി. അപ്പോഴാണ് രാഹുലും പപ്പനും വരുന്നത് കാണുന്നത്. എന്നിട്ട് ഇത് കണ്ടിട്ട് നമ്മുടെ അച്ഛമ്മയ്ക്കും വിമലാമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് വിമലാമ്മ പറയണം, മോനെ എന്താ മടിച്ചിരിക്കുന്നത്? അപ്പോൾ ആൾ തെറ്റിയിട്ടില്ല, ആള് തെറ്റാണ്, എത്ര തവണ ഇവിടെ വന്നിട്ടുള്ളതാന്ന് ഇങ്ങനെ അച്ഛൻ പറയുന്നു. വാ മോനെ വാ വാ, കണ്ടില്ലേ ഈ വീട്ടുകാർക്കൊന്നും നിന്നോട് ഒരു പിണക്കവും ഇല്ല, സത്യം പറഞ്ഞാൽ ആർക്കും ഇവിടെ ഒരു ദേഷ്യവും ഇല്ല. സത്യം പറഞ്ഞാൽ നീയും ദിവ്യയും കാരണം സത്യക്ക് നല്ലൊരു ജീവിതം കിട്ടി. കയറി ഇരിക്കും മോനെ വാ എന്ന് പറയുമ്പോൾ നമ്മുടെ വിമല പറയാണ്, ഈ ചതി ഞങ്ങളോട് വേണ്ടിയിരുന്നില്ല മോനെ, നിനക്ക് ദിവ്യയോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളോട് തുറന്ന് പറയാമായിരുന്നില്ലേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ രാഹുൽ ഇങ്ങനെ ഞെട്ടാണ്, ഒളിച്ചോടി നാണം കെടുത്തേണ്ടതില്ലായിരുന്നു. അപ്പോൾ രാഹുൽ ഇങ്ങനെ മൈൻഡ് വോയിസായിട്ട് വീണ്ടും ചിന്തിക്കുകയാണ്, തൽക്കാലം ഇവരുടെ മുമ്പിൽ എന്തെങ്കിലും നുണ പറഞ്ഞ് രക്ഷപ്പെടാം. അന്ന് എന്നിട്ട് വീണ്ടും നമ്മുടെ പറയണം, അന്ന് ഒളിച്ചോടിയതാണെങ്കിൽ ഇന്ന് ഓടി ഒളിക്കാൻ നോക്കിയതാണെന്ന് ഇങ്ങനെ പപ്പനും പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തരിക്കണം. നമ്മൾ ഈ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പണ്ട് കോഴിയെ ഓടിച്ചിട്ട് പിടിക്കാറില്ല ഏട്ടത്തി, അതുപോലെ എല്ലാവരും എല്ലാം അറിഞ്ഞു. ആ സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഒളിച്ച് താമസിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ വിമലാമ്മ പറയണം. എൻ്റെ മോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ എന്ത് മറുപടി പറയണമെന്നില്ലെങ്കിൽ ഇങ്ങനെ ഞെട്ടിയതാണ്. ചോദിക്കുകയാണ്, ചോദിച്ചത് കേട്ടില്ലേ, എൻ്റെ ദിവ്യ എവിടെ, എനിക്ക് അവളെ ഇപ്പോൾ കാണണം. അപ്പം വീണ്ടും ഇങ്ങനെ രാഹുൽ മൈൻഡ് വോയിസായിട്ട് ചിന്തിക്കുകയാണ്, ദിവ്യ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പണിപാടും. അപ്പോൾ പപ്പനും പറയണം, ഡാ നിന്നോടല്ലേ ചോദിക്കുന്നത്, അവരുടെ മോൾ എവിടെയെന്ന്? അവൾ വീട്ടിലുണ്ട്. സുഖാണോ മോനെ അവൾക്ക്? ആ സുഖമാണ്, അവൾക്ക് ഞങ്ങളെയെല്ലാം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ഇനി ഒന്നിനും മടിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടി നാളെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് അച്ഛമ്മ പറയണം. അപ്പോൾ രാഹുൽ ആ നോക്കട്ടെ. എന്നിട്ട് ഇതൊക്കെ കേട്ടോണ്ട് ഇന്ന് പപ്പൻ പറയാണ്, നോക്കട്ടെ എന്ന് പറഞ്ഞ് മുങ്ങാനല്ലേ, കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെ അല്ല, അതിനെ അറുക്കുന്നത് പോലെ അറുക്കാനും ഈ പപ്പനെ അറിയാം. അതിൻ്റെ ആവശ്യം ഒന്നുമില്ല, കുറ്റബോധമൊക്കെ കൊണ്ടേയായിരിക്കും ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്. മോൻ പറ മോം വാ, അകത്തോട്ടിരിക്കുന്ന അച്ഛമ്മ വിളിക്കണം. എന്തായാലും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നതല്ലേ, ചായ എടുക്കാം. ഒന്നും വേണ്ട, എനിക്ക് വേഗം പോകണം. അപ്പോൾ പപ്പൻ പറയണം, ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ എത്ര സമയം വേണം? ഇനി ഓടിക്കളിക്കുന്ന സമയം തന്നെ ധാരാളം. വാ വാ വിമലേ, ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ വിമലമ്മയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകണം. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ പപ്പൻ ഇങ്ങനെ രാഹുലിനോട് പറയണം, അതെ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് കരുതി നിനക്കെന്നോട് ദേഷ്യമൊന്നും വേണ്ട, ദിവ്യയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാ ഞാൻ. പറഞ്ഞു കാണും പപ്പൻ കൊച്ചച്ഛനെ കുറിച്ച്. അപ്പോൾ രാഹുൽ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ പറയണ, ആ ഉണ്ട്, അതാ പറഞ്ഞത്, അവൻ പറയാതിരിക്കില്ല. ഈ തോളത്തിട്ട് വളർത്തിയതാ അവളെ, ഞാൻ അവൾക്ക് ഉത്സവത്തിന് വാങ്ങി കൊടുത്ത ഈ പ്ലാസ്റ്റിക് തത്തയില്ലേ പച്ച, കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നിട്ട് ഞെക്കിയച്ചളിങ്ങി പോകുന്നൊരു തത്ത, കാലിന് പകരം ചക്രമുള്ളൊരു തത്ത, അതിനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഏട്ടൻ മരിച്ചതും പിന്നെ അവളുടെ പഠനവും ഡ്രസ്സും എന്ന് വേണ്ട സകല കാര്യങ്ങളും നോക്കിയത് ഞാനാ. അല്ല എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ രാഹുൽ പറയണം. ഞാൻ മുഴുവൻ പറയട്ടെ, അത് പിന്നീടൊരിക്കലാവാ, ഇനി എന്ത് മര്യാദയ്ക്കാണ് കാണിക്കുന്നത്, അവർ ചായ എടുക്കാൻ പോയതല്ലേ, നീ വാ എന്ന് പിന്നീട് കാണിക്കുന്ന സീനെ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് പറയുകയാണ്, ചായ കട്ടൻ ചായ മോളെ പാലില്ല, അവനെന്ത് തോന്നും, അതൊക്കെ മതി. അല്ല നീ എന്താ രാഹുലിനോട് ഒരുമാതിരി അന്യന്മാരോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചത്? എനിക്കെന്തോ അവൻ്റെ സംസാരത്തിൽ ഒരു കള്ളത്തരമുള്ളതുപോലെ തോന്നിയെന്നിങ്ങനെ വിമലാമ്മ പറയാണ്. അത് ദിവ്യയെ കൊണ്ട് ഒളിച്ചോടിയതിനെ ചമ്മലും പരിഭ്രമവും ഒക്കെ കണ്ടാ, അതിന് ദിവ്യമായി ഒളിച്ചോടി നമുക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടോ അവൻ്റെ മുഖത്ത് ഒരു തെളിച്ചവും ഇല്ല, ഏതോ ദുഷ്ടമൃഗത്തിനെ വേട്ടയാടിച്ച് പിടിച്ചതുപോലെയല്ലേ പപ്പനെ അവനെ കൊണ്ടുവന്നത്, അതിൻ്റെ ദേഷ്യമാവുമെന്ന് ഇങ്ങനെ അച്ഛമ്മ പറയാണ്. എന്തായാലും പപ്പൻ വാക്ക് വലിച്ചു, അവൻ രാഹുലിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നല്ലോ. ആ അത് നല്ലതിനാണോ ചീത്തയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് ഇങ്ങനെ അച്ഛമ്മയും പറയാണ്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? കുടുംബത്തിന് വേണ്ടി ഒരു നല്ല കാര്യം അവൻ ചെയ്യില്ല, അവൻ കാര്യമുള്ളത് എന്തോ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ ഇത്രയും വലിയ സാഹസത്തിനൊന്നും അവൻ പപ്പ മുതിരില്ല എന്ന് നിനക്കറിഞ്ഞൂടെ?
ആ എത്രയും പെട്ടെന്ന് ദിവ്യ കൂട്ടി കൊണ്ടുവരാൻ അച്ഛമ്മ പറയണം. അമ്മ പറയണം, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ദിവ്യയും രാഹുലും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇനി അവളോട് ദേഷ്യമൊന്നും വേണ്ട. അതെ, രാഹുലിനോടുള്ള നിന്റെ മുഖം വീർപ്പിക്കലൊക്കെ ഒഴിവാക്കിയിട്ട് നീ ചായ കൊണ്ടുപോയി മരുമോന് കൊണ്ടു കൊടുക്കും. നീ ഭാഗ്യവതിയാ മോളെ. ഈ ഭാഗ്യം കാണാൻ എൻ്റെ മോനില്ലാതെ രണ്ട് പെൺമക്കളും നല്ല നിലയിലുള്ള വീടുകളിലേക്ക് പോയി. അവരെ വിവാഹം കഴിച്ചവർ അവരെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാണാൻ എൻ്റെ മോനില്ലാണ്ട് പോയി. ഇതിലേറെ ഭാഗ്യം ഒരമ്മയ്ക്ക് വേണം. ഈ ചായ എടുത്തോണ്ട് വാന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ പലഹാരമൊക്കെ എടുത്തുകൊണ്ട് പോവാണ്. അപ്പം ഇതേ സമയം തന്നെ പപ്പൻ ഇങ്ങനെ രാഹുലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, പഠിപ്പിച്ചതിന് ഉടുക്കാൻ വാങ്ങി കൊടുത്തിനും തിന്നാൻ വാങ്ങി കൊടുത്തിനൊന്നും നയാ പൈസ ഞാൻ ചോദിക്കില്ല. പപ്പൻ അത്ര എരണം കെട്ടവനൊന്നല്ല, തറവാട്ടിൽ പിറന്നവനാ ഞാൻ. നീയും തറവാട്ടിൽ പിറന്നവനാണെന്ന് കണ്ടാൽ പറയും. ഞാൻ അങ്ങനെയുള്ള നീ പറയാതെ വേണം സഹായിക്കാൻ എന്ന് നല്ലത് നീ സഹായിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പം രാഹുൽ പറയാണ്, സ്വാമി ഒരുപാട് വൈകി, ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇരിക്ക നിനക്കെന്താ ഒരു ഇരിക്കപ്പുറതിയില്ലായ്മ? അത് വൈകിയ പ്രശ്നമാണ്. എന്ത് ദിവ്യ നിന്നെ വഴക്കും അറിയോ? ഏയ് അതൊന്നുമില്ല, ഞാൻ കരുതി എൻ്റെ അവസ്ഥ തന്നെയായിരിക്കും നിനക്കും എന്ന്. കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ, ദിവ്യയുടെ തനി സ്വഭാവം നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പപ്പൻ പറയാണ്. എന്നിട്ട് നമ്മുടെ വിമലാമൻ അച്ഛമ്മയൊക്കെ വന്നിട്ട് ചായ കൊടുക്കുകയാണ്. അപ്പം പപ്പന് ചായ നിട്ടുമ്പോൾ പപ്പം വേണ്ട, എനിക്ക് കട്ടൻ ചായ വേണ്ട. അപ്പം വിമലാമൻ പറയാണ്, പാലൊഴിക്കാത്ത ചായ മോൻ വരുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പം പപ്പൻ പറയാണ്, രാഹുലെ നിനക്കറിയോ പാൽ പോയിട്ട് ചായപ്പൊടി ഉണ്ടായത് തന്നെ മഹാത്ഭുതം. ഇനി മധുരം ഇട്ടിട്ടുണ്ടോ? അപ്പം രാഹുൽ കുടിച്ചിട്ട് പറയാണ് ഉണ്ടെന്ന്. എങ്കിൽ അത് മറ്റൊരു മഹാത്ഭുതം. മോനെ രാഹുലെ, നീ ദിവ്യയെ കൊണ്ട് നാട് വിട്ടപ്പോൾ അവൾക്ക് വേണ്ടി കണ്ടുവച്ച ചെക്ക് സത്യയെ കല്യാണം കഴിച്ചു, അതായത് ദിവ്യയുടെ അനിയത്തിയെ കെട്ടി. നാണക്കേടും പ്രാരാബ്ധവും പട്ടിണിയായി. ഈ കുടുംബം ഇപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല മോനെ, കുറച്ച് കടവുണ്ടായിരുന്നു. അത് സത്യ തന്നെ വീട്ടിൽ നിന്ന് അച്ഛമ്മ പറയണം. അവൾക്ക് പിന്നെ ക്യാഷിന് ഒരു വിലയില്ലല്ലോ. അപ്പം വിമലാൻ പറയാണ്, ക്യാഷിൻ്റെയും കടത്തിൻ്റെയും കാര്യം പറഞ്ഞ് വെറുതെ രാഹുലിനെ വിഷമിപ്പിക്കണ്ട. അവൻ കുറച്ച് വിഷമിക്കട്ടെ, അവൻ ഈ കുടുംബത്തിലെ മൂത്ത മരുമോനല്ലേ എന്ന് പപ്പം പറയാണ്. അല്ല, എവിടെയാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നതെന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ, അത് പിന്നെ മടിക്കാതെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കടാന്ന് ഇങ്ങനെ പപ്പം പറയണേ. അത് എഴുത്തുപള്ളി റോഡിലാണ്. അപ്പം ഇവരിങ്ങനെ നെട്ടണേ, എഴുത്തുപള്ളി റോഡോ? നമ്മുടെ നുറുങ്ങമ്പാറക്കടുത്ത്. അമ്മ ഒരു പേപ്പറും പേനയൊക്കെ എടുത്തു കൊടുത്തേ. അപ്പം ഇതൊക്കെ എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ വിമലാൻ പറയണെ, എനിക്ക് മോനോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മോനോടല്ല, ദിവ്യയോട് തന്നെയായിരുന്നു. അത് പിന്നെ ഏത് അമ്മയും ദേഷ്യം കാണില്ലേ? കല്യാണ തലേന്ന് സർവാഭരണ ഭൂഷിതയായ കല്യാണ പെണ്ണ് ഒരിടത്തിൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന് എങ്ങനെ അറിഞ്ഞാൽ ആർക്കാലും ദേഷ്യം ഉണ്ടാകും? അഡ്രസ്സിങ് എഴുതി കൊടുത്ത അല്ല പേന തെളിയുമല്ലോ എന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. കാരണം അച്ഛമ്മയും പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് വന്നതാണ് അഡ്രസ്സ് എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ ദിവ്യയുടെ ഫ്രണ്ട്സും സത്യമൊക്കെ പറഞ്ഞ ഞങ്ങളൊക്കെ അറിഞ്ഞത് ഇങ്ങനെ വിമലം പറയാണ്. എന്തായാലും ചെയ്ത് തെറ്റായിപ്പോയി മോനെ. ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് അച്ഛൻ പറയാണ്, കഴിഞ്ഞത് കഴിഞ്ഞ്, ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നിങ്ങനെ രാഹുലും പറയാണ്. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് നാളെ വരുമോ? അത് ഞാൻ ശ്രമിക്കാം. നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൻ്റെ സൗകര്യം അനുസരിച്ചുള്ള ഒരു ദിവസം വന്നിങ്ങനെ അച്ഛമ്മ പറയാണ്. ദിവ്യയോട് എനിക്കൊരു ദേഷ്യമില്ല, നീ അവളോട് പറയണമെന്ന് വിമലാമ്മ പറയണം. എത്രയായാലും ഞാൻ അവളുടെ അമ്മയല്ലേ, ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ പറയണം എന്നിങ്ങനെ വിമലാമ്മ പറയണം. എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ, ഇനിയും ലേറ്റായ ദിവ്യ പേടിക്കും. ഒറ്റയ്ക്ക് നിൽക്കാൻ പണ്ടേ അവൾക്ക് പേടിയാ. ഞാൻ അപ്പം പപ്പൻ പറയണം, ഞാനല്ലേ നിന്നെ കൊണ്ടുവന്നത്, ഞാൻ തന്നെ കൊണ്ടുവിടാം. വേണമെന്നില്ല, ഞാൻ ടാക്സി പിടിച്ച് പോയിക്കോളാം. ഞാൻ നിന്നെ വണ്ടി എടുത്ത് തന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞല്ലേ, വാ വാ എന്നും പറഞ്ഞുകൊണ്ട് പപ്പൻ അങ്ങനെ കൂട്ടിപ്പോവാണ്. അപ്പം പപ്പൻ തന്നെ പറയാണ്, പപ്പൻ ഒന്നിനും കൊള്ളാത്തവൻ തെമ്മാടി എന്നൊക്കെ ആയിരുന്നില്ലേ തള്ള പറഞ്ഞത്. ഒരത്യാവശ്യത്തിന് പപ്പൻ തന്നെ വേണ്ടി വന്നു, കയറുവാ പോന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ പോവാണ്. അപ്പം അച്ഛമ്മ വിമലമ്മയോട് പറയാണ്, ഓ ദിവ്യയുടെ കാര്യത്തിൽ ഒരു സമാധാനം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവിടുന്ന് പോവാണ്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന വിമലാമ്മയുടെ ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.